യെരുശലേമൻ ഇമ്പവിടേ എപ്പോൾ ഞാൻ വന്നു ചേരും ഭരണിയിലെ പാടും കേടും എപ്പോളിങ്ങോഴിയും
നവയെരുശലേ പാർപ്പിടം തന്നീലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മാനസി മോദമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മാനസി മോദമേറുന്നേ ആശ്വാസം നൽകാതി പാരിയിലെ വാസത്താൻ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ കഷ്ടത പട്ടിണിയില്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ എന്നു ചേരുമോ രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ തേജസ്കിരണങ്ങൾ മാകൂടമണിഞ്ഞു വാഴും ദൂതന്മാ വാഴും ദൂതന്മാ ശോഭനമായ നൽത്തരുക്കമുള്ളൊരു നിത്യനാടതേ ശോഭനമായ നൽത്തരുക്കമുള്ളൊരു നിത്യനാടതേ ക്ഷീണിതനായി കഴിഞ്ഞപ്പോൾ വരികയോ വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ നിര്യാതനായ വിവരം പറഞ്ഞത്. ഇതിൻ്റെ ദാസന നിര്യാണത്തിൽ ഞങ്ങൾക്കുള്ള കുടുംബമായുള്ള ദുഃഖം അറിയിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന കുറച്ച് ഏറെ നേരം വർത്തമാനം പറയുകയും പല കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കത്ത് പോവുകയാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ തന്നെ ദാസന ദൈവം അടുക്കിലേക്ക് വിളിച്ചല്ലോ അടുപ്പിച്ചല്ലോ ചേർത്തല്ലോ അവിടെ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസൻ പോയിരിക്കുന്നിടത്ത് നമ്മൾ ചെന്ന് ചേരുമ്പോൾ അവനെ കാണാമെന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയും ദൈവം നമുക്ക് ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ദുഃഖങ്ങൾക്കായ കുടുംബങ്ങൾക്കും നേർന്നുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ ദൈവടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാനത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വാസികളായി നാം വിശ്വസിക്കുന്നു. ആ ദിവസം കർത്താവിൻ്റെ ദാസനെയും കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്രയ്ക്ക് നടക്കുന്ന ശുശ്രൂഷകളതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഇതിൻ്റെ ദാസൻ്റെ
ഒരുപാട് ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബപ്പെട്ടവരെ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യായുസ് ദൈവത്തിന് വലിയേറിയ ദാനവും അനുഗ്രഹവും കൃപയുമായിരിക്കുന്നതോട് സ്തോത്രം. ഈ ലോകത്തിൽ താൻ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങൾക്കും വേദനകൾക്കും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതോടെ ഞാൻ അതിനെ സ്തുതിക്കുന്നു. എൻ്റെ സൗമ്യമായപ്പോൾ എൻ്റെ ദാസനത്തിൻ്റെ അടുക്കിലേക്ക് നീ വിളിച്ചടുപ്പിച്ചത് കർത്താവ് ഇതിൻ്റെ ദാസനിപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് സന്തോഷിപ്പിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിപ്പോൻ ദാസനെ തുടർന്നും സഹായിക്കണമേ. ഇന്ന് നേരത്തും കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇപ്പോൾ ആകലായിരിക്കുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ കൂടെ ഇരിക്കണമേ. ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ബലപ്പെട്ട പ്രാർത്ഥനയ്ക്കും അതുപോലെ ആശ്വാസത്തിൻ്റെ സമാധാനത്തിനും നല്ല സന്ദേശത്തിനും ഈ കുടുംബത്തിനുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സജീവിൻ്റെ വേർപാടിങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു വേർപാട് എന്നുള്ള ഒരു ജീവിതാനുഭവത്തിലൂടെ ഈ കുടുംബവും നാം എല്ലാവരും ഇപ്പോൾ കടന്നുപോകുന്നു. ഇവിടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ബലഹീനതകളുടെ മധ്യത്തിലും ദൈവകൃപയോടെ ജീവിപ്പാൻ്റെ കോണം ഇടയായി. തലപ്പാടി നസ്രേത് മാർത്തോമാ ഇടവകയുടെ ഭാഗമായ ഐരാറ്റിനട പ്രാർത്ഥനയോഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ധാരാളം ഭവനങ്ങൾ ഈ ഒരു ഭവനത്തിന് സമീപ സ്ഥലങ്ങളിലായി താമസിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഇടവകളുമായും കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായിട്ടുമൊക്കെ, പ്രത്യേകിച്ച് ബിചാനുമായിട്ടൊക്കെ വളരെയധികം അടുത്ത സ്നേഹബന്ധം പുലർത്തുകയും നല്ല ബന്ധം, ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്തുന്നതിനൊക്കെ ഇടയായി. പ്രിയദാസൻ ജീവിച്ചു. അത് വളരെ മധുരമായ ജീവിതമായിരുന്നു. അനേകർക്ക് സ്നേഹവും സന്തോഷവും കൂട്ടായ്മയും കൊടുക്കുന്ന നല്ല ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായി ദൈവനിബ്രാൻ പ്രിയദാസിനെ എടുത്ത് ഉപയോഗിച്ചതോ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതം, എല്ലാവരുടെയും ജീവിതം ക്ഷണികമാണല്ലോ. ഇന്ന് പ്രസംഗിക്കുന്ന ഞാനും നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എങ്കിലും കർത്താവിനോടുകൂടെ, പ്രത്യാശയോടുകൂടെ ജീവിക്കുക, അതാണല്ലോ നമ്മൾക്ക് കരണീയമായിട്ടുള്ളത്. കർത്താവ് മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ ലാസറിൻ്റെ വേർപാടെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനാംഗങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഈ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് സഹോദരൻ രാജീവിനെയും സഹോദരിയെയും കർത്താവ് അവിടുത്തെ പ്രത്യാശയിലും സമാധാനത്തിലും നിറച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് ചില ബലഹീനതകളുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നുവെങ്കിലും കൃപയോടെ ജീവിപ്പാനിടയായി. സഹോദരങ്ങൾക്ക് നിന്റെ മകനെ ശുശ്രൂഷിപ്പാൻ സന്മനസ്സും താല്പര്യവും സമർപ്പണവും ഒക്കെ കൊടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ മകന്റെ വേർപാടിക്കൽ ഞങ്ങളെല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. നിന്റെ മകനിലൂടെ ലഭിച്ച സ്നേഹബന്ധങ്ങൾക്കായി, കൂട്ടായ്മകൾക്കായി, നല്ല പ്രസൻസിനായി, നല്ല ചിന്തകൾക്കായി, എല്ലാത്തിനായും ഞങ്ങൾ നിനക്ക് നന്ദി. ശുശ്രൂഷകളിൽ നിന്റെ കൃപയുണ്ടാകണമേ. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പൗലോസ് ഞങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തി ധൈര്യത്തോടും കൂടെ യാത്ര ചെയ്യാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും കാക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, തുറന്ന ക്രമീകരിക്കപ്പെടുന്ന ശുശ്രൂഷകളോടും നാം എല്ലാവരോടും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
സുഹൃത്തായിരുന്നു. പരിമിതികൾക്കപ്പുറമായി എൻ്റെ സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുവാൻ കൊച്ചുമോനും രാജീവിനുമൊക്കെ ഒരുപോലെ കഴിഞ്ഞിരുന്നത് സ്നേഹപൂർവ്വം ഓർക്കുക. നമുക്ക് ഈ ലോകത്തിൽ നിറയുവാൻ ഉള്ള ഏറ്റവും വലിയ സമ്പത്ത് വിഭവം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു, സ്നേഹത്തിലല്ലാതെ ഒന്നിലും കടംപെട്ടിരിക്കരുത്. ഈ ലോകത്തിൽ നാം മൺമറിഞ്ഞാലും മറ്റുള്ളവർ നമ്മെപ്പറ്റി ഓർത്തിരിക്കുന്നത് നാം പങ്കിട്ട സ്വീകരിച്ച സ്നേഹം മാത്രമാണ്. യേശു കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹം പങ്കിട്ടത് തൻ്റെ ജീവനെ നമുക്കായി അർപ്പിച്ചതിലൂടെയുമാണ് എന്ന് നമുക്കറിയാം. അവിടെ ഈ ലോകത്തിൽ സ്നേഹം പങ്കിട്ട് സ്നേഹത്തിൻ്റെ ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. കൊച്ചുമോൻ്റെ വേർപാടികൾ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിമിതികൾക്കപ്പുറമായി ദൈവ സ്നേഹത്തിൽ ദൈവം പ്രിയ ദാസനെ സ്വീകരിക്കുകയും അണയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ വലിയ നാളിൽ ഈ പ്രിയ ദാസനെ കാണാമെന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ പ്രിയ കൊച്ചുമോനെ യാത്ര ചെയ്യിക്കാം. ക്രിസ്തുവിലുടെ വിശ്വാസത്തിലും പ്രത്യാശ നാം വർദ്ധിച്ചു വരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ആണല്ലോ ഈ ഭവനം. ഇടവയുടെ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയം അറിയിക്കുകയും ചെയ്തു പ്രാർത്ഥിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതി. നല്ലവനാം ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങളോടുള്ള കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ പരിമിതികളിൽ നിന്ന് കൊച്ചുമോനെ മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കുവാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുവാനും അവിടുന്ന് സഹായിച്ചു. യാതൊരു പരിധികളുമില്ലാതെ നീ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. ദൈവമേ സ്വർഗീയ പിതാവേ, പരിമിതികൾക്കുള്ളിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നന്മയും കരുതലുമൊക്കെ പങ്കിടുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നിറക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹീതമായി തീരുവാൻ അവിടുത്തെ മഹത്വപ്രത്യക്ഷ നാളിൽ ഈ പ്രിയദാസനെ രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ കാണാമെന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയുടെ യാത്ര ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കണം. സഹോദരങ്ങൾ, കുടുംബങ്ങളായി പാർക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിനെ മാറ്റുന്ന, വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യം നിന്റെ മക്കളോടുകൂടിയിരുന്ന് വഴി നടത്തണം. യേശു മിശിഹാമൂല അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആരോഗ്യമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം ആശീർവാദം വേർപാടിൻ്റെ ദുഃഖത്തിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുകയും വിശ്വാസത്തിൽ നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് എം കുരുവളേച്ചനോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയം അറിയിക്കും. എൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ, കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ, നിൻ്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ,
അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ കാലൻ്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനിക്ക് എന്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമേനി എന്റെ രക്ഷീതാവേ നിന്റെ തങ്ക പ്രിയ സഹോദരങ്ങളെ വേറൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ് നമ്മുടെ പ്രിയ സഹോദരൻ സജീവൻ ദേവസ്വരൂപി ചർച്ചപ്പെട്ടിരിക്കുന്നു ഈ പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും മറ്റു പ്രിയപ്പെട്ടവരെയും സർവശക്തനായും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഐരാറ്റുകണ്ട റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബം ഒരു കുടുംബമാണ് ഈ പ്രിയ കുടുംബം. ഇവരുടെ ദുഃഖത്തിൽ അസോസിയേഷനിലുള്ള എല്ലാവരും പങ്കുചേരുന്നു. ഈ പ്രിയപ്പെട്ടതിന് അസോസിയേഷൻ്റെ ആദരാജ്ഞികൾ അർപ്പിക്കുന്നു. പ്രിയ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അസോസിയേഷൻ്റെ അനുശോചനം അറിയിച്ചു. ഭവനത്തിലേക്ക് കടന്നു വന്ന ആശ്വാസവാക്കുകൾ നൽകി ഭവനത്തെ ആശ്വസിപ്പിച്ച ഐരാറ്റുനട റെസിഡൻസ് അസോസിയേഷനോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഈ സമയം കൃപാംഗികൾക്ക് വേണ്ടി അറിയിക്കും. ആത്മാവിനാശ്വാസം ദൈവത്തിൻ്റെ ശരീരത്താൽ ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രിയമകൻ ഇടവാങ്ങമായിരിക്കുന്ന സെൻറ്റ് മേരീസ് കത്തീഡ്രൽ മറനാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് പള്ളിയിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ട്രസ്റ്റുമാരെ ചേർന്ന ബൊക്കെ സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവയാണ്. മറനാട് പള്ളിയുടെയും അനുബന്ധ സ്ഥാപനത്തിൻ്റെയും അനുശോചനം അറിയിക്കുമ്പോൾ പ്രത്യേകം ഇക്കുടുംബം ദേവാലയത്തിൽ ചരണപരിതമായിട്ട് ചെയ്ത എല്ലാ നന്മകളെയും പ്രത്യേകം ഓർക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഏതാ സമയത്താണെങ്കിലും
കൊച്ചുമാരുടെ ഭക്ഷണം കൃത്യമായിട്ട് 7 മണിക്ക് കൊടുക്കാൻ ഇടപാട് ചെയ്യും. ആ സമയത്ത് രാജീവിന് എത്താൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഗംഭീരത്തിൽ 7 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണം കൊച്ചുമാൻ കൊടുത്തിട്ട് രാജീവ് മുമ്പോട്ട് പോകാറുള്ളു. അയ്യാറുടെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവും. നമ്മൾ രാജീവ് കൊച്ചുമാനുള്ളത് ഞാൻ പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലടാ, കൊച്ചുമാൻ 7 മണി അവിടെ കൊടുത്ത് കഴിയും, കൊച്ചുമാൻ ഉറക്കം പിടിച്ച് കാണും. അത്രമാത്രം ഒരു മാതാവിന് പോലും ശുശ്രൂഷിക്കാൻ പറ്റുന്നതിലുപരിയായി സ്നേഹം, കരുതൽ, ശുശ്രൂഷ കൊച്ചുമാൻ ചൊരിഞ്ഞു കൊടുക്കാൻ രാജീവിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മോളും ദീർഘവർഷങ്ങൾ അപകടത്തിലാക്കി ഏറ്റവും ഉദാത്തമായ രീതിയിൽ കൊച്ചുമാനെ സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. പിന്നെ അമ്മാമ്മച്ചിയുടെ മരണം ഒരു തരത്തിലും കൊച്ചുമാനെ ബാധിക്കാതിരിപ്പാൻ സഹോദരനും സഹോദരിയും അളിയനും അളിയൻ സഹോദരിയുടെ മക്കളും ഒക്കെ കാട്ടിയ ശുഷ്കാന്തി ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. അവരോടെല്ലാം അതിനായിട്ടുള്ള ദേശവാസികളും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ. കൊച്ചുമാനെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു. അയ്യാറുടെ എല്ലാവിധ ആദരാഞ്ജലികളും പല അതിനെ അർപ്പിച്ചോളാം. സഹോദരി സഹോദരങ്ങളെ, കൊച്ചുമാൻ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കളിക്കൂട്ടുകാരനായിരുന്നു. ആ സ്നേഹം, ആ എളിമ എന്ന് പറഞ്ഞാൽ കൊച്ചുമാൻ്റെ ആ മനസ്സിൻ്റെ ഇതനുസരിച്ച് പിള്ളേരുമായിട്ടുണ്ട് ഏറ്റവും വലിയ സ്നേഹം. അതനുസരിച്ച് വളർന്നു അയലറ്റക്കാരുടെ വാസുദേവ പ്രിയ സഹോദരനും പ്രിയ പുത്രനുമായിരുന്നു കൊച്ചുമാന്. 55 വയസ്സെന്ന് പറഞ്ഞ കാര്യം എബി അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പോഴും കൊച്ചുമാൻ കൊച്ചുമോൻ തന്നെയായിട്ടാണ് ഈ വയലറ്റിലെ ജീവിച്ചത്. ആ കൊച്ചുമോൻ്റെ മരണം ഇവിടുത്തെ ദേശവാസികൾക്കെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ പഴയ കാലം തൊട്ട് ഈ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നവരാണ്. എൻ്റെ സഹോദരന്മാരായ എൻ്റെ ബേബിയും രാജുവും പ്രസാദും, ഈ രാജീവ് വന്ന് ബാംഗ്ലൂരാണ്, ഞാനും എൻ്റെ ചേട്ടനും കൂടെ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഞാൻ ഇവരുടെ വീട്ടിലാണ് താമസിച്ച്. അന്ന് എൻ്റെ പിതാവിൻ്റെ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിന്ന് ഞാൻ പോയതാണ്. പിന്നെ ഞങ്ങൾ താമസിച്ചത് വസുദ്ധി ഇവരുടെ ഭവനത്തിലാണ്, അവിടെ താമസിച്ചാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അത് വളരെ സഹോദരത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ആ സഹോദരി ബന്ധം ഇതുവരെയും നിലനിർത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കൊച്ചുമാനെ ഓർക്കുമ്പോൾ വളരെ ദുഃഖവും പ്രയാസമുണ്ടെങ്കിലും ഈ ലോകത്തിൽ കൊച്ചുമാനൊരു കഷ്ടതയില്ലാതെ ഇത്രയും ദൈവം തമ്പുരാൻ കാരുണ്യം ചെയ്തു എന്ന് ഞാൻ പറയുകയാണ്. ആ സ്നേഹത്തിനും ആ കുടുംബാംഗങ്ങളോടുള്ള ആ അനുശോചനം അതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെയും എൻ്റെ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ളത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു,
മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കവരടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും നീക്കി നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ ബോധത്തിൽ വിശുദ്ധ മലാഖമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മിശിയാദം പുരാനെയും
സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗരമായ ശബ്ദത്തിൽ നീണ്ടു വസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവ് നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനോ പ്രവർത്തിച്ചുള്ള ഒരു സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരബ്രഹ്മജനകവും ഭയങ്കരമായതിന്റെ സിംഹാസനത്തിനും ഭാവം ഓടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവ് ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്തതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനെ നിന്റെ വലത് ഭാഗത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ദൈവനു മുന്നിൽ ഞാൻ അവനെ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവാണ്ടർ ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇതിന്റെ ദാസിൽ നിറവേറ്റണമേ. ബലവാനും മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ തിരുസന്നിധി എടുത്തിരിക്കുന്ന നിതപ്രാപിച്ചിരിക്കുന്ന അവിടുത്തെ വാത്സല്യ മകന് വേണ്ടി ഈ സമയത്ത് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയും പരിമള ധൂപവും കൈക്കൊണ്ട് സ്വർഗീയ ഊർസ്ലേമിൽ മോഹനീയമായ വാസസ്ഥാനങ്ങളിൽ തന്നെ മകനെ നീ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും ഭാവങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകളുടെ മുഖപ്രസനയ്ക്കും ഇവനെ അർഹനാക്കി തീർക്കുകയും ചെയ്യുവാറാകണമേ. മോറോൻ വലോഹോൽമേ നുകരും നോലുകളും കൈപ്പാളേ മരണ വരികോളേ ഹല്ലേലൂയ്യ യോ ഹല്ലേലൂയ്യ മൻ ഹല്ലേലൂയ്യ
കൈയോടൊരു ചെയ്യും എന്തുപകാരം എനിക്കേറും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നായി ഫലമുളവായേനി വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേ ഭീകര സിംഹാസന സവിധം പോകും നേരെ ഹല്ലേലൂയ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നത് അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടാനായിട്ട് അവൻ്റെ പ്രിയമുള്ള പ്രവർത്തികളെ അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനേച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ടവനെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിശ്വാസത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ടി ജീവനിലേ കടന്നിരിക്കുന്ന നമ്മുടെ കർത്താവ് അല്ലെ ചെയ്തു. ബാർക്കുമോർ ശൈനോം ശ്ലോ മുൽക്കുൽ കോൺ മക്കളിൽ അപ്പൻ രൂപ ജയ
അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യന് തുല്യം നരനുടെ നാളുകള ഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കോ. ജീവസ്വരമുണർത്തണമേ കബറിയുറിയേലായി ഉയരത്തിൽ നിന്നേടുന്ന ജീവനും നൽകുന്നു കവറുകളുള്ളിൽ നീണി കവറിലൂടെ ഉയരേകോ നിന്നെ പോലെ പ്രോവൽ റോഹോ കാദീശോ ശരീരം ബാക്ഷി ചന്ദ്രം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ വരവരാ നോക്കി പാർക്കുന്ന മരിച്ചു പോലെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ. ഒന്നിനായ നമ്മുടെ കരിപ്പാൽ ജോർജ് അച്ഛൻ ആശ്വാസത്തിന്റെയും ഒരു സമാധാനത്തിന്റെയും സന്ദേശം നിന്ന് നമ്മെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം എല്ലാവരും ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഈ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. നമ്മെല്ലാവരെയും ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യമക്കൾക്ക് നൽകുകയാണ്. മനുഷ്യമക്കൾക്ക് അജ്ഞമായിരിക്കുന്ന ഒരു മേഖലയാണ് ദൈവരാജ്യം, മരണാനന്തര ജീവിതം. കർത്താവ് ഒരാത്മാവ് സന്തോഷമുള്ള സ്ഥലത്ത് ദൈവത്തോടൊപ്പം നിത്യജീവൻ്റെ അവസ്ഥയിലേക്ക് എത്തുവാനായിട്ടുള്ള മാർഗം കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകി. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ലക്ഷ്യം ഓരോ ആത്മാവും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം ആ ആത്മാവിനെ ഒരുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ലാസറിൻ്റെയും ധനവാന്റെയും അവമയിൽ. ധനവാൻ ഈ ലോകത്ത് വലിയ സമ്പത്തിലും വലിയ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിലെല്ലാം ജീവിച്ച് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവന് ഈ ലോകത്തിലുള്ള കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സിൽ, അത് നേടണമെന്നുള്ള ദാഹവും അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടവുമായിരുന്നു. എന്നാൽ ആത്മാവും ശരീരവും തമ്മിൽ വേർപെട്ടതിന് ശേഷം ആത്മാവിനൊറ്റ ആഗ്രഹമേ ഉള്ളൂ, സ്വർഗത്തിൽ സന്തോഷത്തിലെത്തുക. ആ നരകീ അവസ്ഥയിൽ കിടക്കുന്ന ധനവാനും ആഗ്രഹിക്കുകയാണ് ലാസറിൻ്റെ കൂടെ സന്തോഷമുള്ള സ്ഥലങ്ങളായിരിക്കാൻ. അത് സാധ്യമല്ലാതെ വന്നപ്പോൾ ലാസറിൻ്റെ കയ്യിലൂടെ ഒരു തുള്ളി വെള്ളം അതിനുവേണ്ടി ദാഹിക്കുന്ന ആ ധനവാനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി തൻ്റെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് യാത്രയാകുമ്പോൾ ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് പിതാവിൻ്റെ ആ നിത്യമായ സന്തോഷത്തിലേക്ക്, സ്വർഗീയ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. നമുക്ക് ഈയൊരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്രിയ സഹോദരന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയ സഹോദരൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, സ്വർഗീയബിംബങ്ങളിൽ ക്ലേശങ്ങളോ ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ ഇല്ലാത്ത സന്തോഷമുള്ള സ്ഥലത്തെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക്
ചേർന്ന് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഈ പ്രിയ സഹോദരന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രിയ സഹോദരനോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ടുള്ളത്. അതോടൊപ്പം വേർപാടിൽ പ്രയാസപ്പെടുന്ന ബന്ധുക്കൾ, പുത്രങ്ങൾ, ഇവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വത്സല്യ മകൻ്റെ വേർപാടിൽ നാം ഉൾക്കൊള്ളുന്ന ഈ ദുഃഖവും സങ്കടവും ഒക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ഈ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു അനുഗ്രഹ സന്ദേശം പന്നിനായ ജോർജ് ജേസനവർക്ക് നൽകി കുടുംബത്തിന് ബഹുമാട്ട അച്ഛനോടുള്ള ഹൃദയമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ കുടുംബം തൈപ്പറമ്പിലെ കുടുംബം, വടരാട് സമത്തോറിയ കത്തീഡ്രൽ ഉൾപ്പെട്ട കുടുംബമാണ് നിലയിൽ ഈ വേർപാടിൽ ഇടവ ദുഃഖിക്കുന്നു. വടരാട് സമത്തോറിയ കത്തീഡ്രലിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. പ്രദേശത്ത് നല്ല സജീവമായൊരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ശക്തമായിട്ടില്ല എങ്കിലും ഉണ്ടായിരുന്ന സാഹചര്യത്തിലൊക്കെ ഇവിടെ സജീവ വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിന് ഒപ്പം തന്നെ സജീവമായിട്ട് തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. ആ പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ജാതി മത ഭേദമിനി എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു പ്രിയപ്പെട്ട സജീവ്. എല്ലാവർക്കും ഈ വേറുപാടിൽ ദുഃഖമുണ്ട്. കൊണ്ടുപോകുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുമ്പോൾ ഗ്രാമത്തിലത്തെ പരിശുദ്ധ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മകള് എന്ന അനാഥാലയത്തെ കുടുംബം നല്ലപോലെ അറിയും. അനാഥാലയത്തിനുള്ള പ്രത്യേകമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു. സജീവിൻ്റെ വത്സല്യ മാതാവ്, ഞങ്ങളുടെ കുടുംബം കാളിയാങ്കൽ മണ്ണക്കുന്ന് താഴ്ത്താഴത്തെ കുടുംബാംഗമാണ്. കാളിയാങ്കൽ കുടുംബത്തിനും ഈ വേർപാടിൻ്റെ ദുഃഖം പുറമെ ഉൾക്കൊണ്ടുകൊണ്ട് അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർത്തിയായിരിക്കുന്നു. സംസ്കരിക്കുവാനായിട്ട് നമ്മൾ ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകാനും മുമ്പ് സ്വന്തം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രം സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവേ മൃതി പാതാള കവാടത്തിൽ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളിക്കൂട്ടും നോർക്ക വിളിവാകും നാഥ നിന്ദേവികമാം വലഭാഗി നിർത്തണമിന്നെ വത്സലരെ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താ എന്റെ കഥ റിളകീടും ജഗതീരക്ഷകന മശിഹാ നൃപനൻ പേർക്ക്
ആൾ വീട്ടത്തിനാൽ പോകും നീ സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു വാണിടുവേ ലോകമയന്മാർ ഇല്ല ഗുണം കാലം മൂലം പോക്കും നീ നൽകാ കണക്കില്ല സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖ കേകും മൃതിയെ ോടു മോദി പോനെ ഖേദിപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ പാഴോഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിടും പോദാം മക്കൾക്കായി റോക്കോ ദിശ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ ലോകത്തിൽ നിന്ന് പൂപോലെ എൻ്റെ ദിവസങ്ങൾ കടന്നുപോയി സൃഷ്ടിയാകുന്ന പുൽത്തകിടിൽ ഞാൻ പൂച്ചെടി സമാനം മുളച്ചു പൊങ്ങി മരണമാരുതൻ എന്നിൽ ഊതി പെട്ടെന്ന് ഞാൻ ജീവിതമറ്റവനായി എൻ്റെ ഉടയവനെ നിന്നെ സ്തുതിപ്പാനായി പുനരുത്ഥാനമാരിയാൽ എന്നെ മുളപ്പിക്കണമേ ദൈവാത്മജനേ ശാശ്വതരാജ ആശ്വാസം നിൻ ദാസനേകൂ ധാർമിക ശോധൻ ചെയ്യണമേ
Thank you.
ഇതിന്റെ ദാസനമാട്ടെയും മുനിയായും കാണാൻ സഹായമായിരിക്കണമേ. Yeah.
ദൈവത്തിന്റെ ഗാഹത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെ ജീവന് ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പോഴും ോടും ഭയത്തോടും മുടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായി യേശു ദേവങ്കേലോളില്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടതിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ഞാൻ വിശ്വാസത്തിൽ പോലെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിലെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കാൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ന്യായവിധികളെ നടത്തുവാൻ അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറകൾ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മയുള്ള ജീവന് വേണ്ടിയും തിന്മയുള്ള ദണ്ഡനവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അൽപ്പം പുറത്താവുന്ന ചെയ്തു മരണത്തിന്റെയും മേലുള്ളവനും മരണത്തിന്റെയും യോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ ജടങ്ങളുടെയും ദൈവമായ വിശേഷം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന നല്ല ചെയ്തോ ജീവിതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടങ്ങിയ തലവരെ അവന്റെ മനസ്സിന്റെ ദാവത്തിലേക്ക് തിരുത്തിപ്പെട്ടിരിക്കണമെന്ന് ഞാൻ സമ്പൂർണമായ തന്റെ വ്യാപാരത്തിൽ
കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ പിതാവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാക്കളെ ആകൽക്കരുതായും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടാത്മാക്കളെ ആത്മാക്കളെ പിടികൂടുവാനെ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഏ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ചാൽ തോന്നിയ ഓർജനത്തിക്കുമാറായണമേ എന്ന് സന്തോഷപ്രദമായ നിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാവിലെ പ്രശോഭിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം ഒരിക്കപ്പെടുന്നു
മണ്ണിലേക്ക് തിരിച്ചേരും. വീണ്ടും നവീകരിക്കുന്ന അവിടെ വരും നല്ലതാഥ ഇതാവിടെ ദാസന് നവരിയിരിക്കുന്നു. ഞാനെന്നാഥൻ്റെ ചാരി കിട്ടുന്നു
ഉണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്ന് ഉയരത്തിൽ നിന്നേടുന്നി ജീവൻ മുതലാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ കമ്പാനം ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പരസ്പരം ആശ്വസിപ്പിക്കണമെന്ന് നേരപ്പെടുത്തുക മനുഷ്യരുടെ സംസ്കാരത്തിന് വീരണം പ്രാപിക്കുന്നു പുറനിലുന്ന കരുണ പിൻവലിക്കരുത് വിരുദ്ധമായിട്ട് പോകുന്നതിനേക്കാൾ തമ്മിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള വാക്കിനനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്നാൽ ദൈവികമായി തിരുവഴി നിർവഹിച്ചിരിക്കും ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തി നൽകട്ടെ കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ ശിഷ്യ നിങ്ങൾക്ക് എത്തുന്നുണ്ട് ഐശ്വര്യപൂർണമായ നിന്റെ ശ്രീ പിണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരിലോ ആരംഭിക്കുന്നുണ്ട് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സർവ്വരാജ്യം വന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന നരളിച്ചിരുന്ന സന്തോഷപ്രകാശ പിന്നൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് സമയത്ത് നിങ്ങളുടെ നിങ്ങളെ പ്രേതരുടെ വിശ്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ വിഷയമായ ദാസിന്റെയും പാപം കർത്താവ് പരിഹരിക്കട്ടെ കർത്താവിനെ തന്റെ വലതു ഭാഗത്ത് വിളിച്ചെടുത്ത് മാറാട്ടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാനത്ത് അതേ സ്ഥാനത്ത് തന്നെ വാസ്തവും ആനന്ദവുമായി തീരുമാറാകട്ടെ ദൈവമാതാവായ കന്യാ മറിയം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെ നിശ്ചയങ്ങളിൽ മറിയത്തിയോസിനെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ശരണത്തിന്റെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദാസനും ആരാധനും ആയുവിനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കൃപ നയിക്കുന്നു
രണ്ട് ലോകങ്ങളിലും ഡയറക്റ്റ് ചെയ്യുമാറാകട്ടെ. അമേരിക്കപ്പെട്ടവരെ സംസ്കാര ശേഷം ഇപ്പോൾ പ്രതികരിക്കുവാണ്. ശുഭാദിന് ശേഷം പള്ളിയുടെ പരിസരത്ത് ലീവ് സൽക്കാരം അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും പങ്കാളികളാണ്. പ്രേര കുടുംബാംഗങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളെ അറിയിക്കുന്നു. ശുദ്ധദേവനായ കർത്താവിനായി നിങ്ങളെല്ലാവരും അംഗീകരിക്കപ്പെട്ടവരാകുന്നു. അതിനുമായ ഈ സംസ്കാര ശുശ്രൂഷങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവിനെ നമ്മളധികമാർത്താണ്. നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾക്ക് സ്വേഹത്തെ മാറ്റിയിട്ടുണ്ട്. വിശ്വാസികൾക്ക് രാഷ്ട്രീയ അഭിമാനങ്ങളുടെ ഓർമ്മയും പാതിരികാരും നൽകുമാറാകട്ടെ. കരുണ നിറഞ്ഞവനേ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ നിദ്രയടൻ ആഗമനം കാക്കും ഹൃദരിൽ ശാന്തിയണ ചേകുക പരിഹാര